ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ, ചിക്കൻ കപ്പ ബിരിയാണി കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണ്, അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആദ്യം കപ്പയൊക്കെ ഒന്ന് എന്താ പറയാ വൃത്തിയാക്കി എടുക്കാം, തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കപ്പയുടെ തണ്ട്, ഇവിടെ അങ്ങനെ എപ്പോഴും നല്ല കപ്പയൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതുപോലെ കപ്പ വാങ്ങിച്ചിട്ട് അതിനുശേഷം പിന്നെ ഞാനിവിടെ കപ്പ വാങ്ങിച്ചിട്ടേ ഇല്ല. പുറമേക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല കപ്പയായിട്ട് തോന്നും, പക്ഷെ വേവിച്ചു കഴിഞ്ഞാൽ വേവിച്ച സാധനം അതാണ് ഇവിടെ കിട്ടുന്ന കപ്പയുടെ പലപ്പോഴുള്ള പ്രശ്നം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കട്ടെ, ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം നമുക്ക്. അത് ഈ ചിപ്സിനൊക്കെയുള്ള കപ്പയുണ്ടല്ലോ, ഈ തമിഴ്നാട്ടിൽ നിന്നോ അങ്ങനെയൊക്കെ വരുന്ന കപ്പകള്, അതത്ര നല്ലതായിരിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊന്നും കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കപ്പയൊന്നും ആണെന്നില്ല. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം ഈ രീതിയില്. എന്തെങ്കിലും കേടുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് മാറ്റാം. കപ്പ കണ്ടോ, മുഴുവൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ട് മുറിച്ചെടുക്കണം. ഇതിന്റെ നടുവിലൊരു നാരുണ്ടല്ലോ, അത് വേണ്ട, അത് കളയാം. അപ്പൊ കപ്പയല്ല ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഉപ്പ് ഞാനിപ്പോ ചേർക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നുള്ളൂ. ഇപ്പൊ ഒരു മുക്കാൽ ഭാഗം എന്നിട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് തൊലി കളഞ്ഞ് സവാള നീളത്തിൽ മുറിച്ച് വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്, ഒരു 10-15 വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ഒരു 6 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം, അരച്ചെടുക്കണ്ട, ചതഞ്ഞ വന്നാൽ മതി കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ മൺചട്ടി ചൂടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയായിരിക്കും എപ്പോഴും നന്നായിട്ട് വരാം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോ ഞാനിതിലേക്ക് ചെറിയുള്ളി മുറിച്ചതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇതുപോലെ ഒരു വലിയ പിടി ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കണത്. ചെറിയുള്ളിയുടെ അളവ് ഇപ്പൊ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ചെറിയുള്ളി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതൊന്നും കൂടി ടേസ്റ്റ് ആയിട്ട് വരും. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഒരു സവാള ഉണ്ടല്ലോ, അത് മുഴുവനിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വന്നു നോട്ടെ. അപ്പൊ ആ ഒരു സമയങ്ങളിൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 kg അളവിൽ ചിക്കൻ എണ്ണ എടുത്തിരിക്കുന്നത്. ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, അതായിരിക്കും നന്നായിട്ട് വരാം. ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി 2 teaspoon അളവില്, മഞ്ഞൾപ്പൊടി 1 teaspoon, ഗരം മസാല 1 teaspoon, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് 1 tablespoon അളവിൽ. പിന്നെ നമ്മൾ അതായത് ചതച്ചു വെച്ച ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 tablespoon ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മസാലയിലേക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അതാണ് കൂടുതൽ നന്നായിട്ട് വരാം. എല്ലാവരുടെയും നന്നായിട്ട് എല്ലാം പിടിച്ചു വരും. പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, ചിലപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഞാനിവിടെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളക, അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതോടെ ഇരിക്കട്ടെ. ഇപ്പൊ വേണ്ടോ ഈ സവാളയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ അളവ് പറയണമെങ്കിൽ
ഒന്നര ടേബിൾസ്പൂൺ അളവില്. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു കുടം വെളുത്തുള്ളിയാണ്. ഇപ്പോൾ വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 13-14 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ, എല്ലാം കൂടി ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ ഇതിന് നമ്മുടെ കപ്പ ഇവിടെ നിന്ന് തിളച്ച് വരുന്നുണ്ട്, വെന്ത് വരട്ടെ. കറക്റ്റായിട്ടുള്ളൊരു പ്രപ്പോർഷൻ പറയണമെങ്കിൽ, ഇപ്പോൾ 1 കിലോ കപ്പ എടുക്കണമെങ്കിൽ 1 കിലോ ചിക്കൻ, ഞാനിപ്പോൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, 1.5 കിലോ കപ്പയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1.5 കിലോ ചിക്കനും 1.5 കിലോ കപ്പയ്ക്കും ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, മസാലയ്ക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. 6 പച്ചമുളക് ചേർത്തപ്പോൾ എരിവ് നന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാൻ ഇതിലേക്ക് ഒരുപാട് ചേർക്കുന്നില്ല, ഒരുപാട് സ്പൈസി ഇട്ട് മാറും. 2 ടീസ്പൂൺ നിറയെ ചേർത്തുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ, 4 ടീസ്പൂൺ. കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ, അത് മതി. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം, തക്കാളി വഴറ്റിയതിന് ശേഷം പിന്നെ ചിക്കൻ ചേർത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വരുമല്ലോ. ഇതൊന്ന് ചൂടായിട്ട് നോട്ടെ. ഈ കപ്പയിൽ നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ആയാൽ മതി. അപ്പൊ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഞാനത് ഊറ്റി എടുക്കണം കേട്ടോ. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ്റെ ഉള്ളി നന്നായിട്ട് വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ തക്കാളി ചേർക്കണം. ഈ കപ്പ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ചിക്കന് പകരം ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ ഉപയോഗിക്കാം, അതെടുക്കുമ്പോൾ എപ്പോഴും എല്ലുള്ളത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക, ഫ്ലേവേഴ്സൊക്കെ കൂടുതൽ അതിനായിരിക്കും ഉണ്ടാവുക. ഞാനിതിലേക്ക് ഇപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എല്ലാ ആവശ്യത്തിനും വെള്ളമുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഗ്രേവി മാത്രം മതിയാവുമല്ലോ. നന്നായിട്ട് വെന്ത് വരട്ടെ. പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നാളികേരം ശരിക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മുതൽ 1.5 കപ്പൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നാളികേരം വറുത്തതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും, അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പ്ലെയിനായിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മുടെ നാളികേരം കേട്ടോ നന്നായിട്ട് ഇതുപോലെ വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. ടൈം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചിക്കൻ എന്തായി നോക്കാം. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഗ്രേവി ഒന്ന് കുറുകി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് തന്നെ വെന്തുവരും. ഇതിപ്പോ ചെറിയ കഷ്ണങ്ങളായ കാരണം പെട്ടെന്ന് തന്നെ വെന്തുവരും. പിന്നെ ഇവിടെ കിട്ടുന്ന ചിക്കനും പെട്ടെന്ന് വെന്തു വരണത് തന്നെയാണ്. ഇപ്പൊ കണ്ടോ, ഇതിന്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവില് ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കാം. വേവിച്ച് ഊറ്റിയെടുത്ത കപ്പ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഈ നാളികേരം നമ്മൾ വറുത്ത് വെച്ചുള്ളൂ, അത് നമുക്ക് ഇതിലേക്കന്നെ ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടങ്ങനെ ചേർത്തുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഗ്രേവി വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം ഇതിൽ കിടന്നു ഒന്ന് നന്നായിട്ട് രണ്ടും കൂടെ യോജിച്ച് വരണം എല്ലാം കൂടെ. പിന്നെ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് പിന്നെ തണുത്ത് കഴിയുമ്പോഴേക്കും അതൊന്ന് എന്താ പറയുക, ഒന്ന് തിക്കായിട്ട് വരുമല്ലോ. അപ്പം ഈ കപ്പയിലിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഞാനത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ, അപ്പം അടിപൊളി.
ഈ കപ്പ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. കപ്പയും ചിക്കനൊക്കെ യോജിച്ച് വരുമ്പോഴാണല്ലോ ടേസ്റ്റ് ആയിട്ട് വരും. ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടച്ചു വയ്ക്കാം. തണുത്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒന്ന് കുഴഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ വരിക. നല്ല ചൂടാ. കപ്പ കുറച്ചൊക്കെ ഉടഞ്ഞു ചേർന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടില് കൊള്ളി എന്ന് പറയും തൃശ്ശൂര്. ആ ഒരു നാളികേരം മറത്തിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഹൈലൈറ്റാ. ആ ഒരു നാളികേരം മറത്തേണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു പ്രപ്പോർഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പൊ സവാള അത്യാവശ്യം നന്നായി ചേർക്കാം, അതുപോലെ ചിക്കൻ ആണെങ്കിലും കൊള്ളിയാണെങ്കിലും ആ ഒരു ഇപ്പോ ഈക്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും ഇറങ്ങി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടാ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കപ്പയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടോ. നമ്മുടെ നാടൻ വിഭവങ്ങളിലൊന്നല്ലേ. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.